മലപ്പുറത്ത് വൻ മയക്കമരുന്ന് വേട്ട. 5 കോടി രൂപ വില മതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. 3 തമിഴ്നാട് സ്വദേശികളും 2 മലയാളികളുമാണ് പിടിയിലായത്. MDA മയക്കുമരുന്നാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. 2016 ഡിസംബറിൽ മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന MD എന്ന മയക്കുമരുന്നുമായി കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാനെ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ പിടികൂടുകയായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ച് വിവരം ലഭിച്ചു. തുടർന്ന് അന്വേഷണ സംഘം ചെന്നൈ, ബാംഗ്ലൂർ, ഗോവ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച് ശ്രീലങ്ക വഴി തമിഴ്നാട് തൂത്തുക്കുടി തുറമുഖം വഴിയാണ് മയക്കുമരുന്ന് ഇന്ത്യയിലെത്തുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മെട്രോപൊളിറ്റൻ സിറ്റികൾ, ഡാൻസ് ബാറുകൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ ഏജന്റുമാരെ വെച്ച് വളരെ സമർത്ഥമായി വിതരണം നടത്തുന്നവരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൂടുതൽ അന്വേഷണം നടക്കുന്നതിനാൽ വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് മുഖാന്തരം കടത്തിയ 18 ഗ്രാം MDA വിഭാഗത്തിൽപ്പെട്ട മയക്കുമരുന്ന് പിടിച്ചെടുത്തതിനെ തുടർന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇത് ജില്ലകളിൽ വിതരണം ചെയ്യുന്നതിനും വിദേശത്തേക്ക് കടത്തുന്നതിനും വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അറസ്റ്റ് ചെയ്ത പ്രതികളിൽ 3 പേര്, ഒരാൾ കൊടൈക്കനാൽ സ്വദേശിയാണ്, മറ്റൊരാൾ ദിണ്ടിഗൽ സ്വദേശിയാണ്, കൂടാതെ 2 മലയാളികളും ഇവരെയാണ് അവർ സഞ്ചരിച്ച വാഹനത്തോടൊപ്പം കസ്റ്റഡിയിലെടുത്തത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗത്ത് ആഫ്രിക്ക പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് ബാൻ ചെയ്ത് പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത സാധനം. ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DYSP ജലീൽ തോട്ടത്തിലിന്റെ നിർദ്ദേശപ്രകാരം മഞ്ചേരി CI NB ഷൈജു, അരീക്കോട് SI സിനോദ്, പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ അസീസ്, സത്യനാഥൻ മാനാട്ട്, ശശി കുണ്ടറക്കാട്, ഉണ്ണികൃഷ്ണൻ മാരാത്ത, സഞ്ജീവ്, സലീം, അരീക്കോട് സ്റ്റേഷനിലെ SCPO മനോജ്, CPO വിജിത്ത് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.